വെൽക്കം സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിറ്ററേച്ചർ ആൻഡ് നാഷണലിസം എന്ന ഭാഗം പഠിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. അതിന് മുൻപ് നമ്മൾ പഠിച്ചത് നാഷണലിസം ആൻഡ് എഡ്യൂക്കേഷൻ ആണ്. കൾച്ചർ ആൻഡ് നാഷണലിസം എന്ന് പറഞ്ഞ 10-ാം ക്ലാസ്സിൻ്റെ ഹിസ്റ്ററിയിലെ ചാപ്റ്ററിൽ ദ ലിറ്ററേച്ചർ ആൻഡ് നാഷണലിസം. ദി പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ് റൂൾ ആസ് വെൽ ആസ് സോഷ്യൽ ഈവിൽസ് എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി റിഫ്ലക്റ്റഡ് ഇൻ ഇന്ത്യൻ ലിറ്ററേച്ചർ. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജീർണതകൾക്കും ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനും എതിരായ പ്രതിഷേധം സാഹിത്യത്തിലും പ്രതിഫലിച്ചിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെ നമ്മളെങ്ങനെയാണ് നമ്മുടെ ദേശീയതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതെന്ന് കണ്ടു. അതുപോലെ തന്നെ സാഹിത്യകാരന്മാരും അവരുടെ ആശയങ്ങൾ നമ്മുടെ ദേശീയതയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്നാണ് നമുക്ക് ഈ ഇന്ന് പഠിക്കാനുള്ളത്. Writers in various parts of the India illustrated the agonies and atrocities faced by the people. The readers in other parts experienced these sorrows as theirs and ventured to fight them collectively. അതായത് നമ്മുടെ എഴുത്തുകാരൊക്കെ, അതായത് രാജ്യത്തിൻ്റെ ഓരോ ഭാഗത്തും ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും പ്രതിസന്ധികളും സാഹിത്യകാരന്മാർ അവരുടെ കൃതികളിലൂടെ അവർ സമൂഹത്തിൽ ചിത്രീകരിച്ച് കാണിച്ചു. ഇത് വായിച്ച മറ്റ് പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഈ ദുരന്തങ്ങൾ തങ്ങളുടേത് കൂടിയാണെന്ന് അനുഭവപ്പെട്ടു അല്ലേ. പത്രത്തിൽ എന്തെങ്കിലും ഒരു വാർത്ത കാണുകയാണ് നമ്മൾ, വാർത്ത കാണുമ്പോഴത്തേക്കിനും അത് എന്താണ് നാളെ ആർക്കും സംഭവിക്കാം എന്ന രീതിയിലാണ് നമ്മൾ ആ വാർത്തയൊക്കെ കാണുന്നത്. ഇതേ വികാരം തന്നെ അവർക്കും ഉണ്ടായി എന്തെങ്കിലും വിഷമമുള്ള വാർത്തയൊക്കെ കാണുമ്പോൾ അല്ലേ. അപ്പോൾ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടാവാനായിട്ടുള്ള ഒരു കാരണമായി ഈ സാഹിത്യ കൃതികളൊക്കെ എന്ന് പറയാം. റൈറ്റേഴ്സ് ഷെയർഡ് ദെയർ റെസെൻമെൻറ്റ്സ് വിത്ത് ദ പീപ്പിൾ ത്രൂ പോയട്രി ടെയിൽസ് നോവൽ ഡ്രാമ എക്സെട്ര. അപ്പം അവരുടെ ഈ ദുരിതങ്ങളൊക്കെ പോയട്രി ആയിട്ടും പിന്നെ ചെറിയ കഥകൾ, നാടകങ്ങൾ, നോവലുകൾ തുടങ്ങിയവയിലൂടെ എഴുത്തുകാർ അവരുടെ പ്രതിഷേധം ജനങ്ങളിലേക്ക് പങ്കുവച്ചു തുടങ്ങി. ഇത് ജനങ്ങളിൽ എന്തുണ്ടാക്കി? ഒരു ചൂഷണ വിരുദ്ധ മനോഭാവവും സ്വന്തം രാജ്യത്തോടുള്ള ഇഷ്ടവും വളരാനായിട്ട് കാരണമായി. ദിസ് ഡെവലപ്ഡ് അമംഗ് ദി പീപ്പിൾ ദ സെൻസ് ഓഫ് പേട്രിയോട്ടിസം ആൻഡ് ഡിസെൻറ്റ് ടുവേർഡ്സ് എ ഫോറിൻ ഡോമിനൻസ്. പേട്രിയോട്ടിക് സോങ്സ് ഇൻ റീജിയണൽ ലാംഗ്വേജസ് ബ്രിഡ്ജ് ദ ഗ്യാപ് ബിറ്റ്വീൻ ദ അപ്പർ ക്ലാസ് ലിറ്ററേച്ചേഴ്സ് ആൻഡ് ഇല്ലിറ്ററേറ്റ് മാസ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, മാതൃരാജ്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രാദേശിക ഭാഷകളിൽ രചിക്കപ്പെട്ട കൃതികൾ നിരക്ഷരമായ ജനങ്ങൾക്കും പിന്നീട് സാക്ഷരരായ വരേണ്യ വർഗവും തമ്മിലുള്ള അന്തരം കുറച്ചു. അപ്പോൾ ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ദ റോൾ ഓഫ് ലിറ്ററേച്ചർ ഇൻ എമർജൻസ് ഓഫ് ഇന്ത്യൻ നാഷണലിസം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിൻറ്റ്സ് എഴുതണം. റൈറ്റേഴ്സ് മോട്ടിവേറ്റഡ് ദ പീപ്പിൾ ത്രൂ പോയട്രി നോവൽ ഡ്രാമ പിന്നീട് പേട്രിയോട്ടിസം ആൻഡ് ഡിസെൻറ്റ് ടുവേർഡ്സ് എ ഫോറിൻ ഡോമിനൻസ് സെൻസ് ഓഫ് പേട്രിയോട്ടിസം പിന്നീട് ബ്രിഡ്ജ്ഡ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദി അപ്പർ ക്ലാസ് ഓഫ് ലിറ്ററേച്ചർ ആൻഡ് ദി ഇല്ലിറ്ററേറ്റ് മാസ്. അത്രയും പോയിൻറ്റ്സ് നിങ്ങൾ എഴുതേണ്ടതാണ്. നെക്സ്റ്റ് പറയുന്നത്, ദ കൺസെപ്റ്റ് ഓഫ് ഭാരത് മാത വാസ് ഫസ്റ്റ് പ്രസൻറ്റഡ് ഇൻ പബ്ലിക് ത്രൂ എ പ്ലേ റിട്ടൺ ബൈ സിസിർ കുമാർ ഘോഷൻ സത്യേന്ദ്രനാഥ് ടാഗോർ. അപ്പം ആദ്യമായിട്ടും ഭാരത് മാത എന്ന സങ്കല്പം സിസിർ കുമാർ ഘോഷ്, സത്യേന്ദ്രനാഥ് ടാഗോർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ് വേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പം നിങ്ങൾ ഭാരത് മാത എന്ന് പറഞ്ഞ പേര് പറയുമ്പം സിസിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ് ടാഗോറിൻ്റെ പേര് ഓർക്കേണ്ടതാണ്. അപ്പോൾ അത് 1 മാർക്കിനോ മാസീവ് ഫോളോയിങ്ങിനോ വരുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. പിന്നീട് ബക്കിം ചന്ദ്ര ചാറ്റർജി എന്ന് പറയുന്നത് ഒരു ഫേമസ് ബംഗാളി റൈറ്റർ ആയിരുന്നു. വാസ് എ ഫേമസ് ബംഗാളി റൈറ്റർ ആൻഡ് ഓപ്റ്റഡ് നോവൽ എ വെസ്റ്റേൺ ഫോം ഓഫ് ലിറ്ററേച്ചർ ആസ് എ മീഡിയം ടു പോർട്രേ ദി പ്ലൈറ്റ് ഓഫ് ദി ഇന്ത്യൻ സൊസൈറ്റി. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റിയുടെ പ്ലൈറ്റ്, അവരുടെ ആ അവസ്ഥ കാണിക്കാൻ വേണ്ടിയിട്ട് പാശ്ചാത്യ സാഹിത്യരൂപമായിരുന്ന നോവല് ഇന്ത്യക്കാരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ചിത്രീകരിക്കാനായിട്ടുള്ളൊരു മാധ്യമമായി അദ്ദേഹം മാറ്റി. അങ്ങനെ ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച ആനന്ദമഠമാണ് അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ ഏറ്റവും ശ്രദ്ധേയമായത്. ആനന്ദമഠം, ആനന്ദമോഫിസ് നോവൽ, ദ മോസ്റ്റ് നോട്ടബിൾ ഇസ് ആനന്ദമഠം.
ബേസ്ഡ് ഓൺ ദ സന്യാസി റിവോൾട്ട് ഓഫ് ബംഗാളി പെസൻസ്. അപ്പം ബക്കിം ചന്ദ്ര ചാറ്റർജി എന്ന് പറയുമ്പോൾ ആനന്ദമഡ് എന്ന നോവൽ ഓർക്കുക, അദ്ദേഹവുമായിട്ട് കണക്ട് ചെയ്ത് ബക്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദമഡ്. ഹി കുഡ് വെൽ ഇല്ലസ്ട്രേറ്റ് ദ ആഗണീസ് ഓഫ് ദ ബംഗാളി ഫാമേഴ്സ് ആൻഡ് ഡിസ്പാരിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പൂവർ ഇൻ ദി ബംഗാളി സൊസൈറ്റീസ്. അപ്പം ബംഗാളിലെ കർഷകരുടെ ദുരിതങ്ങളും പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരങ്ങളും ഒക്കെ എടുത്തു കാണിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹത്തിൻ്റെ നോവലിലൂടെയൊക്കെ. ദസ് ഇന്ത്യൻ സൊസൈറ്റി കെയിം ടു നോ അബൌട്ട് ദി പ്രെഡിക്കമെൻറ്റ്സ് ഓഫ് ദി ബംഗാളീസ്. ദി സോങ് വന്ദേ മാതരം ഈസ് ടേക്കൻ ഫ്രം ദിസ് നോവൽ. അങ്ങനെ എന്താണ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ജനങ്ങളെയാകെ, അതായത് സാധാരണക്കാരനും സമ്പന്നരും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങളെയാകെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പിന്നീട് ഇതിൽ നിന്നാണ് വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ നോവലിൽ നിന്നും. അപ്പോൾ നമുക്ക് അത്രയും മനസ്സിലായി അല്ലേ? ആനന്ദമഠം, പ്രകീം ചന്ദ്ര ചാറ്റർജി, സിസ്റ്റർ കുമാർ ഘോഷ്, സത്യനാഥ രാഘവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഭാരത മാതാ എന്ന് പറഞ്ഞ പേര് ഓർക്കണമെന്ന് പറഞ്ഞു. പിന്നീട് അതിനുശേഷം നീലദർപ്പൺ എന്ന് പറയുന്നത് എ പ്ലേ റിട്ടൺ ബൈ ബംഗാളി റൈറ്റർ ദിനബന്ധു മിത്ര ഡെപിക്റ്റഡ് ദ സിവിയർ എക്സ്പ്ലോയിറ്റേഷൻ സപ്പോർട്ട് ബൈ ദി ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ബംഗാൾ. ബംഗാളിലെ നീലം കർഷകരുടെ ദുരിതങ്ങൾ എടുത്തു കാണിച്ചതാണ്. ഇറ്റ് വാസ് സ്റ്റേജ് ഇൻ മെനി പ്ലേസസ് ആൻഡ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ദ പീപ്പിൾ. ഒരുപാട് സ്റ്റേജുകളിൽ ഇത് ഈ നാടകം ചെയ്യപ്പെട്ടു, കൂടാതെ അത് ജനങ്ങളിലേക്ക് വളരെയധികം സ്വാധീനം ചെലുത്തി. ഇന്ത്യൻ അസോസിയേഷൻ എ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ഫ്ലോട്ടഡ് ബൈ സുരേന്ദ്രനാഥ ബാനർജി ക്യാമ്പയിൻ ഫോർ ദി വെൽഫെയർ ഓഫ് ദി ബംഗാളി ഫാമേഴ്സ് ടേക്കിംഗ് ക്യൂ ഫ്രം ദ ഇഷ്യൂസ് ഡെപിക്റ്റഡ് ഇൻ നീലദർപ്പൺ. അപ്പം ഈ നീലദർപ്പൺ കണ്ടതുകൊണ്ട്, അതായത് നൂറുകണക്കിന് വേദികളിൽ അരങ്ങേറി ഈ നാടകം, അത് നീലദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ അവരുടെ പ്രശ്നങ്ങളൊക്കെ സുരേന്ദ്രനാഥ് ബാനർജി സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനം ഏറ്റെടുക്കുകയും ഇന്ത്യയിലെമ്പാടും പ്രചരിക്കുകയും ചെയ്തു. ഇത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കർഷക കലാപങ്ങൾക്ക് ഈ നാടകം ഒരു പ്രചോദനം ആയി. ഉറുദു പോയറ്റ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ, ഹൂ പെൻഡ് ദി ഫേമസ് പേട്രിയോട്ടിക് സോങ് സാരേ ജഹാം സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര പ്രേസ് ദ ബ്യൂട്ടി ഓഫ് ഇന്ത്യാസ് നേച്ചർ ആൻഡ് യൂണിറ്റി ഓഫ് ഇറ്റ്സ് പീപ്പിൾ. അതായത് സാരേ ജഹാം സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ച ഉറുദു കവിയായ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ തൻ്റെ കവിതകളിലൂടെ ഇന്ത്യയുടെ പ്രകൃതി ഭംഗിയും കൂടാതെ ഇന്ത്യയുടെ ജനങ്ങളുടെ ഐക്യതയും പാടി പുകഴ്ത്തി. എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ അല്ലേ, സാരേ ജഹാം സെ അച്ഛ എന്ന് പറഞ്ഞ ഗാനം രചിച്ചത് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. ഹി വാസ് എ ഉറുദു പോയറ്റ്, അത്ര ഓർക്കണം. അതൊരു വൺ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ഓഫ് ഇന്ത്യൻ റൈറ്റേഴ്സ് ഹെൽപ്പ് ടു ഇൻകൾക്കേറ്റ് ദ കൺസെപ്റ്റ് ഓഫ് എ യൂണിഫൈഡ് ഇന്ത്യ അമംഗ് ദി പീപ്പിൾ. അപ്പോൾ ഇതുപോലുള്ള കവികളുടെയൊക്കെയുള്ള ഐക്യ മനോഭാവം, ഇപ്പം ഇന്ത്യ എന്ന ഏക രാഷ്ട്രത്തെക്കുറിച്ചുള്ള ബോധം ജനങ്ങളിൽ സൃഷ്ടിക്കാനായിട്ട് ഇവരുടെയൊക്കെ രചനകൾക്ക് സാധ്യമായി. അങ്ങനെ വിവിധ ഭാഷകളിൽ നിരവധി സാഹിത്യകന്മാർ രാജ്യസ്നേഹവും ദേശാഭിമാന ബോധവും കുളുമ്പുന്ന കൃതികൾ രചിച്ചു. അങ്ങനെ സാഹിത്യത്തിലൂടെ ഇന്ത്യൻ ജനതയിൽ ദേശീയത വർദ്ധിപ്പിക്കുവാൻ, അവരുടെ ദേശീയത ഉണർത്തുവാനായിട്ടും സാധിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചില വർക്ക്സും അതിൻ്റെ ഓതേഴ്സും ലാംഗ്വേജസും ദേശീയ വളർത്തുന്നതിൽ അവരെങ്ങനെ സഹായകമായി എന്ന് നോക്കാം. ആദ്യം വർക്കുകൾ നോക്കാം. ഒന്നാമത്തെ കൃതി എന്ന് പറയുന്നത് ഘോര ഗീതാഞ്ജലി, രണ്ടെണ്ണം. എഴുതിയത് രവീന്ദ്രനാഥ ടാഗോറാണ്, അദ്ദേഹം ബംഗാളി ഭാഷയിലാണ് അത് എഴുതിയത്. അടുത്തത് സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ, അത് പ്രേംചന്ദാണ് എഴുതിയത് ഹിന്ദി ഭാഷയിൽ. അടുത്തത് പാഞ്ചാലി ശബദം, കിളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നിവ സുബ്രഹ്മണ്യ ഭാരതി തമിഴിൽ എഴുതി. ഭാരതിയാർ എന്നാണ് അദ്ദേഹത്തെ തമിഴിൽ അറിയപ്പെടുന്നത്. ദെൻ ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ്, അൽത്താഫ് ഹുസൈൻ ഹാലിയാണ് എഴുതിയത്. ഉർദു ഭാഷയിലെ കവിയായിരുന്നു അദ്ദേഹം. പിന്നീട് നിബന്ധമാല, വിഷ്ണുകൃഷ്ണ ചിപ്ലുങ്കർ മറാത്തി ഭാഷയിൽ എഴുതി. അതിനുശേഷം എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നത് വള്ളത്തൂൾ നാരായണ മേനോൻ മലയാളത്തിൽ എഴുതിയ കൃതിയാണ്. ഇത്രയുമാണ് ദേശീയ സ്നേഹം വളർത്തുന്നതിൽ ചില രചയിതാക്കളും അവരുടെ രചനകളും, അതായത് കവികളുടെ രചനകളും ഒക്കെയാണ് ഇപ്പം ഈ കോളത്തിൽ നമ്മൾ കണ്ടത്. ഇത് നിങ്ങൾ പഠിക്കണം. അടുത്തത് വരിക വരിക സഹചര എന്നൊരു ഗാനം നോക്കാം. Many poems and songs which strengthened the nationalist movement were written in Malayalam.
അപ്പം ഒരുപാട് ദേശീയത വളർത്തുവാനും നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിലേക്കൊക്കെ വഴിതെളിച്ച ഒരുപാട് ഗാനങ്ങളും രചനകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് വരിക വരിക സഹചരെ വലിയ സഹനസകരമായി, കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകാനാം എന്ന ഗാനം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇതൊക്കെ ജനങ്ങളിൽ ദേശീയ ബോധം വളർത്തുവാനായിട്ട് ഒരുപാട് സഹായകമായി. അംശി നാരായണപിള്ളയാണ് ഈ ഗാനം രചിച്ചത്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നത് നോക്കുക, ഭാരതമാത. This is a watercolor painting by Abarindranath Tagore. അതായത് നാഷണലിസം ആൻഡ് ആർട്ട്, നാഷണലിസം ഇൻ ആർട്ട് എന്ന് പറഞ്ഞ ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു വാട്ടർ കളർ പെയിൻറ്റിംഗ് കൊടുത്തിരിക്കുന്നു. ഇത് ഡ്രോ ചെയ്തിരിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ഇത് എന്തിനെയാണ് കാണിക്കുന്നത്? ഇറ്റ് ഡെപിക്സ് ഭാരതമാത ഗിവിങ് ഫുഡ് ആൻഡ് ക്ലോത്ത് ആൻഡ് നോളജ് ടു ഇന്ത്യൻ മാസസ്. അപ്പം ഈ ഭാരതമാത എന്ന് പറഞ്ഞ ഈ ചിത്രം എന്തിനാണ് പ്രതിപാദിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആഹാരം, വസ്ത്രം, വിജ്ഞാനം എന്നിവ നൽകുന്ന ഭാരതമാതാവിൻ്റെ ഒരു ചിത്രമാണ് അവിടെ അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത്. ദിസ് പെയിൻറ്റിംഗ് ഹെൽപ്ഡ് ടു ഇൻകൾക്കേറ്റ് പേട്രിയോട്ടിസം ഇൻ ഇന്ത്യൻ മൈൻഡ്സ്. അപ്പോൾ ഇന്ത്യൻ ജനങ്ങളിൽ ദേശീയത വളർത്താൻ ഇത് സഹായകമായി. അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ദിസ് പെയിൻറ്റിങ്സ് ആർട്ടിസ്റ്റ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ കൺട്രി പിക്ചേർഡ് ഭാരതമാത ഇൻ വേരിയസ് ഫാഷൻസ് എംബഡഡ് വിത്ത് ദി മാപ്പ് ഓഫ് ഇന്ത്യ. അപ്പം ഈ ചിത്രത്തിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വിവിധ ചിത്രകാരന്മാർ ഇന്ത്യയുടെ ഭൂപടമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ പിന്നീട് ഭാരതമാതാവിൻ്റെ ചിത്രം പ്രചാരത്തിൽ ആയി. അങ്ങനെ ഇന്ത്യൻ ചിത്രകലയെ പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കുവാനും ഭാരതീയ സംസ്കാരത്തിലും ദേശീയത പാരമ്പര്യത്തിലും അടിയുറച്ച എന്താണ് പൗരസ്ത്യ ചിത്രകലയിൽ കലയുടെ പ്രോത്സാഹനത്തിനുമായി അദ്ദേഹം കൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിക്കുകയുണ്ടായി. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ദിസ് പെയിൻറ്റിങ്സ് വേരിയസ് ആർട്ടിസ്റ്റ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ് പിക്ചർ ഭാരതമാത ദെൻ അബരീന്ദ്രനാഥ് ടാഗോർ ട്രൈഡ് ടു ഫ്രീ ഇന്ത്യൻ പെയിൻറ്റിങ്സ് ഫ്രം വെസ്റ്റേൺ സ്റ്റൈൽ ആൻഡ് ഫോർ ദിസ് ഹി സ്റ്റാർട്ടഡ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് ഇൻ കൽക്കട്ട. ദെൻ ഫോളോയിങ് ദ വെസ്റ്റേൺ സ്റ്റൈൽ രാജാ രവിവർമ്മ ഫ്രം കേരള വിഷ്വലൈസ്ഡ് വേരിയസ് സീൻസ് ഫ്രം ഇന്ത്യൻ എപ്പിക്സ് ആൻഡ് ലിറ്ററേച്ചർ. അപ്പോൾ ഇതിനെ തുടർന്ന് കൊണ്ടിട്ട് രാജ രവിവർമ്മ ഇന്ത്യൻ പുരാണങ്ങളിലെയും സാഹിത്യകൃതികളിലെയും വിവിധ സന്ദർഭങ്ങൾ അദ്ദേഹം ചിത്രീകരിക്കുകയുണ്ടായി. ഇന്ത്യയിലെ ശ്രദ്ധേയമായ സാഹിത്യകൃതികളിൽ നിന്നും ചരിത്ര സംഭവങ്ങളിൽ നിന്നുമുള്ള സന്ദർഭങ്ങളെയാണ് നന്ദലാൽ ബോസ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്ക് വിഷയമാക്കിയത്. മറ്റൊരു വ്യക്തി നന്ദലാൽ ബോസ് അനദർ ആർട്ടിസ്റ്റ് പോർട്രേഡ് സീൻസ് ഫ്രം ഇന്ത്യൻ ലിറ്ററേച്ചർ ആൻഡ് ഈവൻസ് ഇൻ ഹിസ് ഹിസ്റ്ററി. ഹിസ് ഫേമസ് പെയിൻറ്റിംഗ് സതി വിച്ച് വിഷ്വലൈസസ് ദി ഡിലമ ഓഫ് ദ വുമൺ ഹു വാസ് ഫോഴ്സ്ഡ് ടു കമ്മിറ്റ് സതി എ സോഷ്യൽ ഈവിൽ പ്രിവെയിൽഡ് ഇൻ ഇന്ത്യ. അപ്പോൾ നന്ദലാൽ ബോസിൻ്റെ പ്രശസ്തമായൊരു ചിത്രമാണ് സതി എന്ന് പറയുന്നത്. അപ്പോൾ സതി എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു ദുരാചാരമായിരുന്നു. അതായത് ഭർത്താവിൻ്റെ ചിതയിൽ ഭാര്യ ചാടി മരിക്കുക, ആത്മഹത്യ ചെയ്യുക, അങ്ങനത്തെ ഒരു ഇതായിരുന്നു സതി എന്ന് പറയുന്നത്. സ്വയം ചിതയിൽ ഭർത്താവിൻ്റെ കൂടെ വെന്തുരുകുക, അതായിരുന്നു സതി എന്ന് പറഞ്ഞ ആചാരം. അപ്പം ഇന്ത്യയിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളായി സതി അനുഷ്ഠിക്കുക എന്നൊരു സ്ത്രീയുടെ ചിത്രമാണ്. അത് ആരെയും ഒരു സ്പർശിക്കുന്ന ഒരു ചിത്രമായി പിന്നീട് ഇത്തരം ദുരാചാരങ്ങൾക്കെതിരായ മനോഭാവം ഇന്ത്യൻ ജനങ്ങളിൽ വളർത്തുവാനായിട്ടും ആ ഒരു ചിത്രം കാരണമായി. ദെൻ ഹിസ് അനദർ പെയിൻറ്റിംഗ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ചിത്രമാണ് വില്ലേജ് ഡ്രമ്മർ വാസ് എക്സിബിറ്റഡ് ഇൻ ഹരിപുര സെഷൻ ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ 1938 ആൻഡ് വാസ് അഡോപ്റ്റഡ് ആസ് എ പിക്ചർ ഫോർ ദി പോസ്റ്റർ ഓഫ് ദി കോൺഗ്രസ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ചിത്രമായിട്ടുള്ള ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം, അതായത് 1938 ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും അതിനെ കോൺഗ്രസിൻ്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. ഈ കാണുന്നതാണ് നന്ദലാൽ ബോസിൻ്റെ വില്ലേജ് ഡ്രമ്മർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്. വളരെ പ്രശസ്തമായിട്ടൊരു പെയിൻറ്റിംഗ് ആയിരുന്നു, പെയിൻറ്റിങ്ങാണ്. അമൃത ഷേർ ഗിൽ, എ ഫേമസ് വുമൻ ആർട്ടിസ്റ്റ് ഓഫ് ഇന്ത്യ, പെയിൻറ്റഡ് ദി സഫറിങ്സ് ഓഫ് ഇന്ത്യൻ വില്ലേജസ് ഇൻ ഡാർക്ക് ഷെയ്ഡ്സ് ഏബ്ലി റിഫ്ലക്റ്റിംഗ് ദെയർ പ്രെഡിക്കമെൻറ്റ്സ്. ഹർ പെയിൻറ്റിംഗ് ഓൾസോ മോട്ടിവേറ്റഡ് പീപ്പിൾ ടു തിങ്ക് അബൌട്ട് എ യൂണിഫൈഡ് ഇന്ത്യ. മറ്റൊരു കലാകാരിയായിരുന്നു അമൃത ഷേർ ഗിൽ. അത് അവർ ചിത്രീകരിച്ച ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങളാണ് വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ അമൃത ഷേർ ഗിൽ രചിച്ചത്. ഇന്ത്യയുടെ ജീവിതത്തെയും സംസ്കാരത്തെയും ചിത്രീകരിച്ച ഇവരുടെ സൃഷ്ടികൾ ഇന്ത്യക്കാരുടെ മനസ്സിൽ ഒരൊറ്റ ഇന്ത്യയുടെ ചിത്രം വരച്ചു. ഇന്ത്യക്കാരുടെ മനസ്സിൽ ഒരു ദേശീയ ബോധം വളർത്തുവാനായിട്ട് അത് സഹായകമായി എന്ന് പറയാം. ഡിഡ് യു നോട്ടീസ് ദ പിക്ചേഴ്സ്? അപ്പം നിങ്ങൾ ഈ ചിത്രങ്ങളൊക്കെ നോക്കാൻ
these are the national symbols that helped to nurture nationalism in Indian minds. അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ ഇന്ത്യയിലെ ജനങ്ങളുടെ ഉള്ളിൽ ദേശീയ ബോധം വളർത്തുവാനായിട്ട് സഹായകമായ ആ ദേശീയ ചിഹ്നങ്ങളാണെന്ന് പറയാം. Along with these, the national anthem written by Rabindranath Tagore also helped to create national consciousness. അപ്പം ഈ ചിത്രങ്ങളുടെ കൂടെ ഒപ്പം തന്നെ ഇന്ത്യൻ ജനതയിൽ ദേശീയ ഐക്യം വളർത്താനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പാട്ടിലൂടെ എന്താണ് ജനങ്ങളിൽ എന്താണ് ദേശീയ ബോധം കൂടുതൽ നാഷണൽ കോൺഷ്യസ്നസ് വളർത്തുവാനായിട്ട് സഹായിച്ചു. ദേശീയ ഗാനം ദേശീയ ബോധം സൃഷ്ടിക്കുവാനായിട്ട് സഹായകമായെന്ന് പറയാം. അതായത് സ്വദേശി സമരകാലത്ത് ആദ്യമായി ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയതും സ്വദേശി സമരകാലത്താണ് ആദ്യമായിട്ട് ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയത് എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. ദെൻ ദി ട്രൈക്കളർ ഫ്ലാഗ് വാസ് ഫസ്റ്റ് ഡിസൈൻഡ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ദി സ്വദേശി മൂവ്മെൻറ്റ്. വെൻ വാസ് ദി ട്രൈക്കളർ ഫ്ലാഗ് ഫസ്റ്റ് designed. The earlier version of the flag contained 8 lotuses representing 8 provinces in British India and crescent representing Hindu-Muslim fraternity. The team led by Gandhiji designed the national flag with chakra, a domestic cotton spinning wheel using in Indian villages. Appam endana ആദ്യകാലത്തെ അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്ന 8 താമരയും പിന്നെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പ്രതീകമായി ഒരു അർദ്ധ ചന്ദ്രനും ഉണ്ടായിരുന്നതായിരുന്നു ആദ്യത്തെ പതാക എന്ന് പറയുന്നത്. അതായത് സ്വദേശി സമരകാലത്തുണ്ടായിരുന്ന പതാക എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം ഐക്യം കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ള താമരയും പിന്നെ ചന്ദ്രനോടുകൂടിയ ഒരു അർദ്ധചന്ദ്രനോടുകൂടിയ ഒരു പതാക. അതിനുശേഷം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ചർക്കയോടുകൂടിയ ദേശീയ പതാകയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്തിൻ്റെയും വിദേശാധിപത്യത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെയും പ്രതീകമായിരുന്നു ആയിട്ടാണ് ചർക്കയെ ചിത്രീകരിച്ചിരുന്നത്. The team led by Gandhiji designed the national flag with chakra, a domestic cotton spinning wheel used in Indian villages. Charkha resembled what it resembled the self-dependence of the Indians and their defense to colonial rule. ബ്രിട്ടീഷുകാരോടുള്ള ഒരു എതിർ മനോഭാവം എന്ന രീതിയിൽ നമ്മൾ പിന്നെ നമ്മുടെ സ്വാശ്രയ മനോഭാവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചർക്ക കൊണ്ടുവന്നത്. ദ പ്രസൻറ്റ് ട്രൈക്കളർ ഫ്ലാഗ് ഓഫ് ഇന്ത്യ വാസ് ഒഫീഷ്യലി അഡോപ്റ്റഡ് ഇൻ 1947. 1947 നമ്മുടെ ഇന്നത്തെ ഫ്ലാഗ് ഒഫീഷ്യലി അഡോപ്റ്റ് ചെയ്യപ്പെട്ടത്. യു ഹാവ് സ്റ്റഡീഡ് അബൌട്ട് ദി നാഷണൽ എംബ്ലം അഡോപ്റ്റഡ് ഫ്രം ദി ലൈൻ ക്യാപിറ്റൽ ഓഫ് അശോക അറ്റ് സാരാനാഥ്. അപ്പം നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നെടുത്ത ദേശീയ മുദ്രയെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ 7 പഠിച്ചിട്ടുണ്ടാവും. The patriotic songs, symbols, pictures were used throughout the freedom struggle. For freedom struggle, there were patriotic songs, ചിഹ്നങ്ങളും ചിത്രങ്ങളും ഒക്കെ ഉപയോഗിക്കപ്പെട്ടു. They played a crucial role in developing national spirit among Indians. Though Indian nationalism emerged in the 19th century, Indians had the concept of nation even before the beginning of the national movement. 19th century ഇന്ത്യൻ ദേശീയത ആവിർഭവിച്ചതെങ്കിലും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദേശീയ സമരം ആരംഭിക്കുന്നതിന് വളരെ മുൻപ് തന്നെ ഇന്ത്യൻ ജനത ഒരു രാഷ്ട്രത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ രൂപപ്പെടുത്തിയിരുന്നു. ഒരു രാഷ്ട്രമെന്ന സങ്കല്പങ്ങൾ അവരുടെ സങ്കല്പം മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു. ദേ വിഷ് ടു ഇംപ്ലിമെൻറ്റ് ദെയർ വിഷൻസ് ഓഫ് മോഡേണൈസേഷൻ ഓൺ ദ സോയിൽ അണ്ടർ ദെയർ സോവറിനിറ്റി. ദ പാഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ഫോർ ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് സോവറിനിറ്റി വർ റിഫ്ലക്റ്റഡ് ഇൻ ആർട്ട്, ലിറ്ററേച്ചർ, എഡ്യൂക്കേഷൻ, ജേർണലിസം ആൻഡ് സോഷ്യൽ റിഫോം, ആൻഡ് ഇറ്റ് മോട്ടിവേറ്റഡ് ഇന്ത്യൻ നാഷണലിസം. തങ്ങൾക്ക് പരമാധികാരമുള്ള ഒരു രാജ്യത്ത് ഇന്ത്യയുടെ ആധുനികവൽക്കരണം നടപ്പിലാക്കുവാൻ ഇന്ത്യക്കാർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. സ്വാതന്ത്ര്യവും സമത്വവും പരമാധികാരവും നേടാനുള്ള ഇന്ത്യൻ ജനതയുടെ തീവ്രമായ ആഗ്രഹം അവരുടെ കൃതികൾ സാഹിത്യത്തിലൂടെ, കലയിലൂടെ, വിദ്യാഭ്യാസത്തിലൂടെ, പത്രപ്രവർത്തനത്തിലൂടെ, സാമൂഹിക പരിഷ്കരണം എന്നീ മേഖലകളിലൊക്കെ പ്രതിഫലിച്ചു. ഇത് ഇന്ത്യൻ ദേശീയതയ്ക്ക് ഉണർവ് ഏകി. Then Madam Kama and Tricolor Flag. Madam Bikaji Kama
ഈസ് വൺ ഓഫ് ദി ബോൾഡ് വുമൺ ഫൈറ്റേഴ്സ് ഓഫ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വളരെ ബോൾഡായിട്ടുള്ള ഒരു ഫൈറ്ററായിരുന്നു നമ്മളുടെ മാഡം ഭിക്കാജി കാമ എന്ന് പറയുന്നത്. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് അവരായിരുന്നു. 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗാർട്ടിൽ വെച്ച് നടന്ന രണ്ടാം ഇൻ്റർനാഷണൽ സമ്മേളനത്തിലാണ് ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത്. അപ്പോൾ ഈ പാഠത്തിൽ നമുക്ക് ഇത്രയുമായിട്ടാണ് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ആദ്യം ഒരു ദേശീയത, വാട്ട് ഈസ് നാഷണലിസം എന്ന് പറഞ്ഞ നാഷണലിസം, ലിറ്ററേച്ചർ, നാഷണലിസം പിന്നെ ആർട്ടെല്ലാം പഠിച്ചു, എല്ലാം നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.